أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين آمنوا وعملوا الصالحات لنبوئنهم من الجنة غرفا لنبوئنهم من الجنة غرفا تجري من تحتها الأنهار خالدين فيها نعم أجر العاملين. الذين صبروا وعلى ربهم يتوكلون. وكأي من دابة لا تحمل رزقها الله يرزقها وإياكم وهو السميع العليم. ولئن سألتهم من خلق السماوات والأرض وسخر الشمس والقمر ليقولن الله وسخر الشمس والقمر ليقولن الله فأنى يؤفكون. الله يبسط الرزق لمن يشاء من عباده ويقدر له إن الله بكل شيء عليم. ولئن سألتهم من نزل من السماء ماء ولئن سألتهم من نزل من السماء ماء فأحيا به الأرض من بعد موتها فأحيا به الأرض من بعد موتها ليقولن الله قل الحمد لله بل أكثرهم لا يعقلون. صدق الله مولانا العظيم. الحمد لله رب العالمين، اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. എഴുത്തിക്കാഫിൻ്റെ നെയ്യത്തോടു കൂടെയുള്ള നമ്മുടെ ഈ മജിലിസ് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടക്കാരിൽ നമ്മെയും നാമുമായി ബന്ധപ്പെട്ട സർവ ആളുകളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ നൂറും ഖുർആനിൻ്റെ തണലും ഖുർആനിൻ്റെ ഷഫാഅത്തും ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലദീന സബറു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. ഈമാൻ കൊള്ളുകയും സൽകർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ. ലനുബവ്വിഅന്നഹും മിനൽ ജന്നത്തി ഗുറഫ. സ്വർഗീയാരാമങ്ങളിൽ ഉന്നതമായ മണിമന്ദിരങ്ങൾ നാം അവർക്കൊരുക്കി വച്ചിരിക്കുകയാണ്. തജിരി മിൻ തഹ്തിഹൽ അൻഹാർ. അതിൻ്റെ അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുകയാണ്. ഖാലിദീന ഫിഹ. ആ സ്വർഗത്തിൽ അവർ അനശ്വരരാണ്. നിഅമ അജറുൽ ആമിലീൻ. സൽകർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് നൽകുന്ന പ്രതിഫലം അതെന്തുമാത്രം മനോഹരമാണ്, എന്തുമാത്രം ഉത്കൃഷ്ടമാണ്. വല്ലദീന സബറു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ എങ്ങനെയുള്ളവരാണ്? ക്ഷമാലുക്കളാണവർ, ക്ഷമാശീലരാണ്. പോരാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവരുടെ രക്ഷിതാവിങ്കൽ സർവവും സമർപ്പിക്കുന്നവരാണ്, ഭരമേൽപ്പിക്കുന്നവരാണ്, തവക്കുൽ ചെയ്യുന്നവരാണ്,
ആ സ്വർഗക്കാർ. വഅലാ റബ്ബിഹിം യതവക്കലൂന, അവരുടെ രക്ഷിതാവിൻ്റെ മേലിൽ കാര്യങ്ങളെല്ലാം ഭരമേൽപ്പിക്കുന്നവരാണ് ആ സ്വർഗക്കാരാകുന്ന ആളുകൾ. തവക്കൽ തു അലല്ലാഹ്, എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു. ഈ ഒരു വാചകം പലയിടങ്ങളിലും നാം കാണാറുണ്ട്, നാം തന്നെ പലപ്പോഴും പറയാറും ഉണ്ട്. തവക്കൽ തു അലല്ലാഹ് എന്നത് പല വാഹനങ്ങളുടെയും ഒക്കെ മുൻഭാഗങ്ങളിൽ എഴുതി വെക്കാറും ഉണ്ട്, പിൻഭാഗങ്ങളിലും ഉണ്ടാകാറുണ്ടല്ലോ, അത് പാടില്ല. മാഷാ അല്ലാ, തവക്കൽ തു അലല്ലാ പോലുള്ള ദിക്റുകൾ വാഹനങ്ങളുടെ പിറകു വശത്ത് എഴുതി വെക്കുന്നത് അതപുകേടാണ്. മുൻപിൽ എഴുതി വെക്കുന്നത് പോലെയല്ല പിറകു വശത്ത് എഴുതി വെക്കുന്നത്, അത് ശ്രദ്ധിക്കേണ്ടതാണ്, അത് അധപുകേടാണ്. ബാക്ക് എന്ന് പറയുന്നതും മുൻപ് എന്ന് പറയുന്നതും ഒരുപോലെയല്ല. അതുപോലുള്ള ദിക്റുകളൊക്കെ അങ്ങനെ തന്നെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊക്കെ പിറകിൽ എഴുതി വെക്കും, അതപുകേടാണ്. പരിശുദ്ധ ഖുർആനിൽ 7 സ്ഥലങ്ങളിലാണ് വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ അല്ലാഹുവിൻ്റെ മേലിൽ ഭരമേൽപ്പിച്ചുകൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിൽ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കട്ടെ എന്ന് 7 സ്ഥലങ്ങളിലാണ് അല്ലാഹു തആല പറഞ്ഞത്. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, അല്ലാഹു തന്നെ പറയുകയാണ്, ഈ ഓപ്പറേറ്റർ ഉണ്ട് കുറച്ച് കൂട്ടിയാൽ സൗണ്ട്, ഇത് കൂട്ടിയാൽ മതി, കൂട്ടിയാൽ മതി. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, അല്ലാഹ് പറയാണ് നീ നിന്റെ കാര്യങ്ങളെല്ലാം ഭരമേൽപ്പിച്ചോ. അലൽ ഹയ്യ് ആരുടെ മേലിൽ, ആരുടെ മേലിലാണ് ഭരമേൽപ്പിക്കേണ്ടത്? അലൽ ഹയ്യ്, അൽ ഹയ്യ്, എന്തെങ്കിലുമൊക്കെ വേദനകളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ സംഭവിക്കുന്നവരോ നശിച്ചടങ്ങിത്തീരുന്നവരോ ആയ ആളുകളുടെ മേലിൽ അല്ല, ശക്തികളുടെ മേലിൽ അല്ല, വസ്തുക്കളെയും അതേപ്രകാരം തന്നെ വ്യക്തികളെയുമൊക്കെ ആരാധനാമൂർത്തികളായി കണ്ടുവരുന്ന ഒരു ലോകത്തോട് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ് വതവക്കൽ അലൽ ഹയ്യ്. ഒരു കാലത്തും ഒരു വിധത്തിലുമുള്ള നാശം സംഭവിക്കാത്ത അല്ലാഹുവിൻ്റെ മേലിൽ നിന്റെ കാര്യങ്ങളെല്ലാം നീ ഭരമേൽപ്പിച്ചോ. അല്ലദീ ലാ യമൂത്ത്, അവനു മരണമില്ല, ഒരു കാലത്തും അവൻ മരണപ്പെടുന്നതല്ല. വസബ്ബിഹ് ബിഹംദി, ആ അല്ലാഹുവിനു നീ തസ്ബീഹുകൾ ചൊല്ലിക്കോ, അവൻ്റെ പരിശുദ്ധിയെ നീ സമ്മതിച്ചോ, അതിനെ നീ വാഴ്ത്തിക്കോ, അവനു നീ സ്തോത്രങ്ങൾ അർപ്പിച്ചോ. വഖഫ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറാ, അവൻ്റെ അടിയാന്മാരിൽ നിന്ന് സംഭവിക്കുന്ന ദോഷങ്ങളെക്കൊണ്ട് എല്ലാം വ്യക്തമായി അറിയുന്നവനാണ് ആ അല്ലാഹു, എല്ലാം അറിയുന്നവനാണ്. വേറെ ഒരാൾ പറഞ്ഞു കൊടുക്കേണ്ടതില്ല, മറ്റുള്ള ആളുകൾ എത്തിച്ചു കൊടുക്കേണ്ടതില്ല, എല്ലാം അറിയുന്നവനാണ് ആ അല്ലാഹു. അങ്ങനെയുള്ള ഒരു കാലത്തും മരണപ്പെട്ടു പോകാത്ത എന്തെന്നും നിലനിൽക്കുന്ന ആ അല്ലാഹുവിൻ്റെ മേലിൽ വതവക്കൽ, മുഅ്മിനീങ്ങളോട് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്
നിന്റെ കാര്യങ്ങളെല്ലാം നീ ഭരമേൽപ്പിക്കുക. എന്താണ് തവക്കുൽ എന്ന് പറയുന്നത്? തവക്കുൽ എന്ന് പറയുന്നത് എന്താണ്? സിദ്ഖു ഇഅ്തിമാദിൽ ഖൽബി അലല്ലാഹി തആല ഫി ഇസ്തിജില ബിൽ മസാലിഹി വദഫ്ഉൽ മദാരി മിൻ ഉമൂരി ദുനിയാ വൽ ആഖിറ. ഭൗതികമെന്നോ അഭൗതികമെന്നോ, ദുന്യവിയായ കാര്യമെന്നോ ഉഖ്റവിയായ കാര്യമെന്നോ വ്യത്യാസം ഇല്ലാതെ എന്തെങ്കിലും നന്മകൾ ലഭിക്കുന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളെ തട്ടിക്കളയുന്ന വിഷയത്തിൽ പൂർണ്ണമായും പടച്ച റബ്ബിൽ തൻ്റെ ഹൃദയത്തെ സമർപ്പിക്കുക, അവനിൽ ഇഅ്തിമാദ് ചെയ്യുക, ആ റബ്ബിൽ ഏൽപ്പിക്കുക കാര്യങ്ങൾ. ഇതാണ് തവക്കുൽ. എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിക്കുക, കാര്യങ്ങളൊക്കെ റബ്ബിൽ ഭരമേൽപ്പിക്കുക. പൂർണ്ണമായും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ കൽ മയ്യിത്തി ബൈന യദൈൽ ഗാസിലി എന്നാണ്. ഒരു മയ്യിത്ത് കുളിപ്പിക്കുന്ന ആളുടെ അരികിൽ ഒരു മയ്യത്ത് എങ്ങനെയാണുള്ളത് അതുപോലെയായിരിക്കും അവൻ. മയ്യത്ത് കുളിപ്പിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ആ മരിച്ചു കിടക്കുന്ന വ്യക്തിയെ എങ്ങോട്ടാണോ അവൻ ഉരുട്ടുന്നത്, എങ്ങോട്ടാണ് അവൻ മറിക്കുന്നത്, അതുപോലെ അവൻ മറിയുകയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ മുൻപിൽ ആ രൂപത്തിൽ കിടന്നു കൊടുക്കുന്നവനാണ് എല്ലാ കാര്യങ്ങളും തവക്കുൽ ചെയ്തവൻ. അലാ തറാ ഇലാ ഇബ്രാഹീം അലൈഹിസ്സലാം. ഇബ്രാഹീം നബി മുഅ്മിനീങ്ങൾക്ക് വലിയ പാഠമാണ്. ലമ്മാ ഹമ്മ നംറൂദ് വഖൗമുഹു. നംറൂദും അവൻ്റെ ആളുകളും അവർ കരുതുകയാണ്, തീരുമാനിക്കുകയാണ്. അയ്യബ്സുതു ഇലൈഹി ഐദിയഹും ഫറമൗഹു ഫിന്നാർ. ഇബ്രാഹീം അലൈഹിസ്സലാമിനെ അഗ്നിക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ജാ ജിബ്രീൽ വഹുവ ഫിൽ ഹവാഉ മിൻജലീഖ് എന്ന ഉപകരണത്തിൻ്റെ സഹായത്തോടുകൂടെ അന്തരീക്ഷത്തിലൂടെ അഗ്നിജ്വാലയിലേക്ക് തെറിച്ചു വീഴുന്ന ഇബ്രാഹീം അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കുന്നു, എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്? അമ്മാ ഇലൈക്ക ഫലാ, ഒന്നും വേണ്ട. പിന്നെയോ ബിഖൗലിഹി വഫാഹു ബിഖൗലിഹി ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. എനിക്കെൻ്റെ റബ്ബ് മതി. ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. എനി ഹസ്ബി, എനിക്കു മതി, എനിക്കു മതി. ആര്? അല്ലാഹ്. അല്ലാഹു മതി എനിക്ക്. വനിഅമൽ വകീൽ, കാര്യങ്ങളൊക്കെയും ഏൽപ്പിക്കുവാൻ അവനോളം നല്ല ഒരാള് വേറെയില്ല. എനിക്കല്ലാഹു മതി. ഇതാണ് ഇബ്രാഹീം അലൈഹിസ്സലാം ആ സമയത്ത് പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ഒരു സ്വഭാവം, അത് മുഅ്മിനീങ്ങളുടെ അടയാളമാണ്, അത് മുഅ്മിനീങ്ങളുടെ അടയാളമാണ്. അതേ സമയത്ത് അത്തരക്കാരാകുന്ന ആളുകൾ ഫൽ വാജിബു അലാ കാഫത്തിൽ ഇബാദി അൻ യഅബ്ദുല്ലാഹ തആല, അവൻ അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്നു. വയഅതമിദു അലൈഹി കുല്ലൽ ഇഅ്തിമാദ്, കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ്. എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് എൻ്റെ ത്രാണിത്വം കൊണ്ടാണ്, എൻ്റെ ബുദ്ധിശക്തി കൊണ്ടാണ്. വല്ലംവാൽ, എൻ്റെ മക്കളുടെ പവർ കൊണ്ടാണ്. വല്ലംവാൽ, തൻ്റെ സമ്പത്ത് കൊണ്ടാണ്. വല്ലൗലാദ്, തൻ്റെ മക്കളെ കൊണ്ടാണ്. ഇങ്ങനെയുള്ള ഒരു വിഷയം, ഒരു ചിന്ത അവനിൽ ഉണ്ടാകുന്നതല്ല, എല്ലാം അല്ലാഹുവിൽ നിന്നാണ്. فَإِنَّ اللَّهَ تَعَالَى خَالِقُ كُلِّ مَخْلُوقٍ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സർവ സൃഷ്ടികളെയും പടച്ചിട്ടുള്ള സൃഷ്ടാവ്. വറാസിഖു കുല്ലി മർസൂഖിൻ, ഭക്ഷണം കഴിക്കുന്ന സർവ്വജീവികൾക്കും ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്.
അതേ ഹദീസിലുണ്ടല്ലോ, മാ മിൻ സറഇൻ അലൽ അർളി വലാ സമറിൻ അലൽ അസ്ജാരി ഇല്ലാ വഅലൈഹി മക്തൂബുൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഭൂമിലോകത്തുള്ള ഏതു ധാന്യങ്ങളാണെങ്കിലും അതേ പ്രകാരം മനുഷ്യൻ ഭക്ഷിക്കുന്ന ഏതു പഴവർഗങ്ങളാണെങ്കിലും അതിൻ്റെയൊക്കെ തുടക്കത്തിൽ തന്നെ പടച്ചറബ് തീരുമാനിച്ചു പോയി. എന്തേ അതിലെല്ലാം ഒന്ന് എഴുതി വച്ചിട്ടുണ്ട്. എന്താണത്? വാലൈഹി മക്തൂബുൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവയിലെല്ലാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മുദ്രയുണ്ട്. ഇപ്പോൾ ചില മിറാക്കുൾസുകളായി നമ്മൾ കാണുന്നുണ്ട്. പല പഴവർഗങ്ങളിലും മറ്റു വസ്തുക്കളിലുമൊക്കെ അല്ലാഹു എന്നതോ മുഹമ്മദ് എന്നതോ ഒക്കെ അങ്ങനെയുള്ള മുദ്രകൾ നമ്മൾ കാണാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഏതു ധാന്യങ്ങളാവട്ടെ ഏതു പഴവർഗങ്ങളാവട്ടെ അവയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മുദ്രണം ഇല്ലാത്ത എന്ന മുദ്ര ഇല്ലാത്തതില്ല. ആ ഒരു സീലി ഇല്ലാത്തതില്ല. പോരാ ഹാദാ റിസ്ഖു ഫുലാനി ബിനി ഫുലാൻ. ഈ ആപ്പിൾ ഭക്ഷിക്കുന്നത് ഇന്നവൻ്റെ മകനായ ഇന്നവനാണ്. ഈ ധാന്യം ഭക്ഷിക്കുന്നത് ഇന്നവൻ്റെ മകനായ ഇന്നവനാണ്. ഇത് ഇന്ന ആൾക്ക് ഉള്ളതാണ് എന്ന് എഴുതി വെക്കാത്ത ഒരൊറ്റ ഭക്ഷണമോ പഴവർഗങ്ങളോ ധാന്യങ്ങളോ ഇല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ഉലകത്തിലുള്ള ഓരോ വിഷയങ്ങളും പടച്ച റബ്ബ് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്? നമ്മളിങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടുന്ന് ഭക്ഷണം കിട്ടി, അത് ആകസ്മികമായി കിട്ടിയതാണെന്ന് നമ്മൾ പറയുമല്ല. ഓരോന്നും എപ്പോൾ ആര് എങ്ങനെ ഭക്ഷിക്കണമെന്ന് റബ്ബ് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഖലഖല്ലാഹുൽ അർസാഖ ഖബ്ല അൽജിസാദി ബി അൽഫി ആമിൻ ഫബസതഹാ ബൈന സമാഇ വൽ അർളി فضربتها الرياح فوقعت في مشارق الارض ومغاربها. ഒരു മനുഷ്യൻ ഇവിടെ ജനിച്ചു വീഴുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവൻ്റെ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അത് എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നത് തീരുമാനമായി കഴിഞ്ഞു. ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരാവട്ടെ മറ്റു ജീവികളാവട്ടെ, അവർ ഇവിടെ വരുന്നതിൻ്റെ മുൻപ് തന്നെ അവരുടെ ഭക്ഷണങ്ങളെല്ലാം തീരുമാനമായി കഴിഞ്ഞു. അതേ ഫമിൻഹും മൻ വഖഅ റിസ്ഖുഹു ഫീ അൽഫി മൗളിഅ, അതിൽ ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ ചിതറിക്കിടക്കുന്നവർ ഉണ്ടാകും. അവരുടെ ഭക്ഷണം അങ്ങനെയായിരിക്കും, ഒരേ കേന്ദ്രത്തിലല്ല, ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ അത് ചിതറിക്കിടക്കുകയായിരിക്കും. ആ ഭക്ഷണം കഴിക്കാൻ അവൻ അവിടങ്ങളിലൊക്കെ എത്തുന്നതാണ്. വമിന്നും നൂറുകണക്കിനു സ്ഥലങ്ങളിൽ ചിതറിക്കിടക്കുന്നതുണ്ട്, ആ സ്ഥലങ്ങളിൽ അവൻ എത്തുകയാണ്. വമിന്നും മറ്റു ചില ആളുകൾക്കോ എങ്ങോട്ടും പോകണ്ട, അവൻ്റെ വീട്ടുപടിക്കലിൽ തന്നെ അവൻ്റെ ഭക്ഷണം റെഡിയാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സ്വന്തം വീട്ടുമുറ്റത്ത് തന്നെയല്ല, അത് പലയിടങ്ങളിലും ചിതറിക്കിടക്കുകയാണ്. അതുകൊണ്ടല്ലേ നമ്മൾ നോക്കൂ, നിങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ നമ്മുടെ മലേഷ്യത്ത് അന്വേഷിച്ച് ദുബായിലേക്ക് പറക്കുകയാണ്, ഖത്തറിലേക്കും ബഹ്റൈനിലേക്കും ഒമാനിലേക്കും പറക്കുകയാണ്, അല്ലെങ്കിൽ സൗദിയിലേക്ക് പറക്കുകയാണ്. കുറച്ചു കാലം അവിടെ നിൽക്കും, ഇവിടെ ഇത് ശരിയാകുന്നില്ലെന്ന് പറഞ്ഞ് വിസയൊന്ന് മാറ്റിപ്പിടിക്കും, എന്നിട്ട് മറ്റേ സ്ഥലത്തേക്ക് വേറെ ഒരു നാട്ടിലേക്ക് പോകും. അതാണ് എവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റിസ്ക് കണക്കാക്കിയത്,
ആ കണക്കാക്കിയ സ്ഥലത്ത് അവർ എത്തുന്നതാണ്, അവിടെ അവർ എത്തുന്നതാണ്. അത് ആയിരക്കണക്കിന് സ്ഥലങ്ങളുണ്ടെങ്കിൽ ആ ആയിരം സ്ഥലങ്ങളിലും അവൻ എത്തുക തന്നെ ചെയ്യുന്നതാണ് എന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അത്തവക്കുലു അലാ സലാസി ദറജാത്ത്, തവക്കുലി എന്നുള്ളത് നാവ് കൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല, മനസ്സിൽ നടക്കേണ്ട ഒരു വിഷയമാണ്. മൂന്ന് ദറജയാണ് അതിനുള്ളത്. ഒന്ന് തർക്കു ശിക്കായ, ശിക്കായത്തിനെ ഒഴിവാക്കുക എന്നതാണ്. എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വന്നു, അപ്പോൾ ഈ ആളുകൾ എന്താ തവക്കുലി ചെയ്ത ആളുകളിൽ ഒന്നാമത്തെ വിഭാഗക്കാർ, അവരിൽ നിന്ന് ഒരു അന്യായമുണ്ടാകില്ല. ശിഖായത്തിന് ഒഴിവാക്കും. എന്താ സുഖല്ലേ, അങ്ങനെയാട്ട് പോണ് എന്നിപ്പം പറഞ്ഞു പറയണ്ട, കണ്ട അങ്ങനെയാട്ട് പോണ് അതൊന്നിപ്പം പറയണ്ട എന്ന് പറഞ്ഞത് അതൊരു ശിഖായത്താ, അതൊരു അന്യായം അല്ലേ, അല്ലേ അല്ലേ ആണ്. എന്തൊക്കെയാ അജയ റാത്തല്ലേ, അതൊന്നിപ്പം പറയണ്ട സ്ഥലം അങ്ങനെയായിട്ട് പോണ്. നമ്മളൊക്കെ അങ്ങനെയല്ലേ, ഒരാളെ കുറ്റം പറയണ്ട, അത് നമ്മൾ പഠിച്ച ഒരു ശൈലിയാണ്, അത് നമ്മുടെ ഒരു ശീലമാണ്. ശീലങ്ങളെ മാറ്റിയെടുക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. ഏ അതൊരു ശിക്കായത്താണ്. എന്തിനാ അപ്പോൾ അത് അങ്ങനെയാണ് പോകണമെന്ന് പറഞ്ഞത്? ആ പറച്ചിൽ ഉടുക്കില്ല അറിയോ, ഒരു പ്രശ്നവുമില്ല. എണീക്കണ സമയത്ത് മുട്ടുംകാലിന് ചെറിയൊരു വേദന ഉണ്ട്, വേറെല്ലാം ഒന്നുമില്ല. തലയ്ക്ക് വേദന ഉണ്ടോ അല്ല, ഊരക്ക് വേദന ഉണ്ടോ അല്ല, നാവിക്ക് വേദന ഉണ്ടോ അല്ല, അതൊന്നുമില്ല. ഒന്നിരുന്ന് എണീറ്റാൽ ഊര മുട്ടിന് ചെറിയൊരു വേദന, അതിനാണ് ഇപ്പം അങ്ങനെയായിട്ട് പോണ് ആ പറഞ്ഞ്. ഇതാണ് ശിഖായത്ത്. ഇതുണ്ടാവില്ല എന്നാണ്, ഇതുണ്ടാവില്ല. ഒരു ഉദാഹരണമാണ്. ഇങ്ങനെ അങ്ങോട്ട് പറയാൻ തീരുമാനിച്ചാൽ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ അള്ളാഹുവിനോട് നാം ചെയ്യുന്ന നന്ദികേടിൻ്റെ എത്രയെത്ര ഉദാഹരണങ്ങൾ പറയാനുണ്ട്, അറിഞ്ഞോ അറിയാതെയോ നാം ചെയ്യുന്നത്. ഒന്നാമത്തെ വിഭാഗം അവർ ഇങ്ങനെ പറയില്ല, ഇങ്ങനെ ഒരു അന്യായം അവർ പറയില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. എന്തൊക്കെ റഹത്തല്ലേ, അൽഹംദുലില്ലാഹ് കണ്ടോ, അൽഹംദുലില്ലാഹ്. വേറെ ഒരു വർത്തമാനവുമില്ല, അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഈ മാഷാ അല്ലാഹും അൽഹംദുലില്ലാഹ് ഒക്കെ നിരന്തരം ഇങ്ങനെ സംസാരത്തിൽ വരുന്നത് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ട വിഭാഗത്തിൻ്റെ അടയാളമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മരണവും അവർക്ക് ഖൈറാണ്, ജീവിതവും അവർക്ക് ഖൈറാണ്. നമ്മുടെ ചർച്ച ക്ലാസ്സിൽ ആ വിഷയ അവതരക്കാരെ കുറിച്ചുള്ള ചർച്ച വന്നിട്ടുണ്ട്. മരണവും ഖൈറാണ്, ജീവിതവും അവർക്ക് ഖൈറാണ്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. ഇതാണ്. അപ്പൊ ശിഖായത്ത് അവരെ ഒഴിവാക്കും, അതുണ്ടാവില്ല അവരുടെ സംസാരത്തിൽ. ഇതാണ് ഒരു വിഭാഗം. അതിലും വലിയ ഒരു വിഭാഗം, ദറജ ഒന്നുകൂടെ കൂടുന്നവർ, അതാരാണ്? അർറിളാ, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ പൂർണ്ണമായി സംതൃപ്തിയുള്ളവരായിരിക്കും അവർ. ഒന്നാമത്തേത് ശിക്കായത്ത്, അന്യായം ബോധിപ്പിക്കൂല, പറയില്ല. രണ്ടാമത്തവർ അവർ അന്യായം പോയിട്ട് അവർ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ റിളയുള്ളവരായിരിക്കും, തൃപ്തിയുള്ളവരായിരിക്കും അവർ. അത് എന്തു ആവട്ടെ, എന്തു ആവട്ടെ, ആ തീരുമാനങ്ങളിൽ പൊരുത്തപ്പെടുന്നവരാണ്. ഞാൻ ഓർക്കുകയാണ്, ഒന്നരായ സുലൈമാൻ ഉസ്താദ്, അവിടുത്തെ ഏറ്റവും ചെറിയ മകൻ അബ്ദുറഹ്മാൻ അഹ്സനി മരണപ്പെട്ട വാർത്ത ആദ്യമായി അറിയുമ്പോൾ, അത് കേൾക്കുമ്പോൾ, മരണപ്പെട്ട് സ്വന്തം മകൻ, ചെറിയ മകൻ മരണപ്പെട്ടു എന്ന വാർത്ത കേൾക്കുമ്പോൾ ആദ്യമായി സുലൈമാൻ ഉസ്താദ് പ്രതികരിച്ചത് റളീത്തു ബിഖലാഇല്ലാഹി ഇന്ന റളീത്തു ബിഖലാഇല്ലാഹ്, അള്ളാഹുവിൻ്റെ തീരുമാനം കൊണ്ട് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞത്. ഇതാണ് ആ പറഞ്ഞത്.
ആ രണ്ടാമത്തെ ദർജയാണത്. മകൻ മരണപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത കേൾക്കുമ്പോൾ ആദ്യം പറയുന്നത് റളീത്തു ബിഖളാഇല്ലാ, അള്ളാഹുവിൻ്റെ തീരുമാനം കൊണ്ട് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങൾ ആലോചിക്കണം, സ്വന്തം മകനാണ്. ചരിത്രത്തിൻ്റെ വായനകളിൽ എത്രയെത്ര സംഭവങ്ങൾ നമുക്കങ്ങനെയുള്ളത് പറയാനുണ്ട്. നമ്മുടെ ഈ മജ്ലിസുകളിൽ തന്നെ അത്തരത്തിലുള്ള എത്രയെത്ര മഹാരഥന്മാർ കടന്നു വന്നിട്ടുണ്ട്. അബൂ ഖിലാബ റളിയല്ലാഹു അൻഹു, അബൂ ഖിലാബ തങ്ങൾ നമുക്കറിയില്ലേ സഹോദരന്മാരെ, ഇത്തരത്തെ ഒന്നിൽപ്പെട്ടവരല്ലേ. വലിയ പണ്ഡിതനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരുമ ശിഷ്യനാണ്, ലോകം അറിയുന്ന പ്രശസ്തനാണ്. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് ഒന്നിനു പിറകെ ഒന്നായി വിധേയനാവുകയാണ്. അങ്ങനെയാണ് തൻ്റെ കാല് മുറിക്കുകയാണ്. ഒരു കാലല്ല രണ്ടു കാലുകളും റബ്ബിൻ്റെ ഖളാഇൻ്റെ മുൻപിൽ അത് മുറിഞ്ഞു പോവുകയാണ്, മുറിക്കപ്പെടുകയാണ്. രണ്ടു കൈകളും അബൂ ഖിലാബ തങ്ങൾക്ക് മുറിക്കപ്പെടുകയാണ്. കാതിൻ്റെ കേൾവി ശക്തി മങ്ങിപ്പോവുകയാണ്. കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് കുറവ് സംഭവിക്കുകയാണ്. ജീവിതത്തിൻ്റെ ആഖിറു ഉംറിൽ അവസാന ഘട്ടമെത്തുകയാണ്. ജനങ്ങളിൽ നിന്ന് മാറിയിട്ട് ഒഴിഞ്ഞ വിജനമായ ആളുകളൊന്നും എത്തിപ്പെടാത്ത ഒരു സ്ഥലത്തേക്ക് അബൂ ഖിലാബ തങ്ങൾ മാറുകയാണ്. അവിടെ ഒരു ടെൻ്റ് കെട്ടുകയാണ്. ആ ടെൻ്റിൻ്റെ അകത്ത് അതും ഒരു നദിക്കരയിലാണ്. അവിടെ വെച്ച് അള്ളാഹുവിന് ഇബാദത്തെടുക്കുകയാണ്. വേറെ ഒരു ചിന്തയില്ല. ആളുകൾ വന്ന് അവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നത് ഒഴിവാക്കാനും ആളുകൾ ആരും എത്തിപ്പെടാത്ത ഒരു നദിക്കരയിൽ വിജനമായ ആളുകളില്ലാത്ത ഒരു സ്ഥലത്ത് ചെറിയ ഒരു ഖൈമ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇബാദത്തിലാണ്. അങ്ങനെ ഇബാദത്തിൽ കഴിഞ്ഞുകൂടുമ്പോൾ കൈക്കാലുകളില്ലല്ലോ, ഭക്ഷണം കഴിക്കണ്ടേ, വളു എടുക്കണ്ടേ, പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യണ്ടേ. ഇതിനെല്ലാം അബൂ ഖിലാബ തങ്ങളെ സഹായിക്കാൻ 13 വയസ്സിനോടടുത്തു നിൽക്കുന്ന തൻ്റെ ഒരു മകൻ കൂടെയുണ്ട്. ആ മകനാണ് ഉപ്പാൻ്റെ വായക്കകത്തേക്ക് ഭക്ഷണങ്ങൾ വെച്ചു കൊടുക്കുന്നത്. ആ മകനാണ് ഉപ്പാക്ക് വെള്ളം വായക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആ മകനാണ് ഉപ്പയെ കുളിപ്പിക്കുന്നത്. ആ മകൻ തന്നെയാണ് വുളു എടുത്തു കൊടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ആ പ്രായപൂർത്തി എത്താത്ത മകൻ തന്നെയാണ്. അപ്പോഴല്ലേ ഒരു മുസ്ലിം പട്ടാളക്കാരൻ തൻ്റെ സേനയെയൊക്കെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് പരിസരങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി ഒറ്റയ്ക്കിങ്ങനെ നദീക്കരയിലൂടെ യാത്ര ചെയ്യുകയാണ്. ഒരു ചെറിയ ഖൈമ ദൃഷ്ടിയിൽപ്പെടുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് മനോഹരമായ ദിക്റിങ്ങനെ കേൾക്കുകയാണ്. നല്ല ദിക്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുകയാണ്. ആ പട്ടാള ഉദ്യോഗസ്ഥൻ അതിൻ്റെ അരികിലേക്ക് ചെന്ന് അനുമതി വാങ്ങിയിട്ട് ആ ഖൈമയുടെ ഉള്ളിലേക്ക് കടക്കുകയാണ്. കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഈ ചെറിയ ഖൈമയിൽ ആരുമില്ലാത്ത ഇടങ്ങളിൽ ഒറ്റക്ക് നിൽക്കുമ്പോൾ ആരാണ് ഭക്ഷണം തരുന്നതും വുളു എടുത്തു തരുന്നതും ഒക്കെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴതാ മറുപടി വരുന്നു, മറ്റാരുമല്ല എൻ്റെ ഒരു മകനുണ്ട് ഇവിടെ, അവനാണിതൊക്കെയും ചെയ്തു തരുന്നത്. പക്ഷേ 2 ദിവസമായി എനിക്കവനെ കാണാൻ കഴിയുന്നില്ല. 2 ദിവസമായി എനിക്കെൻ്റെ മകനെ കാണാൻ കഴിയുന്നില്ല. ആ സമയത്ത്
എബൂ ഖിലാബ തങ്ങൾ പറയാണ്, നിങ്ങളൊന്ന് പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുമോ? ഈ പട്ടാള ഉദ്യോഗസ്ഥൻ ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് ഖൈമയിൽ നിന്ന് പുറത്തിറങ്ങുകയല്ലേ. അങ്ങനെ പരിസരമൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കുമ്പോഴാണ് അല്പം അകലെ ഒരു മണൽ തിട്ടയുക്ക് മുകളിൽ ആ ചെറിയ കുട്ടിയുടെ ശരീരം വികൃതമായ നിലയിൽ കാണുകയാണ്. എന്തോ കാട്ടുജന്തുക്കൾ സിംഹമോ മറ്റോ പിടിച്ചു ഭക്ഷിച്ചത് ആ രൂപത്തിൽ വികൃതമായി കിടക്കുകയാണ്. ആ രംഗം കാണുകയാണ്, അല്ലാ ഈ മനുഷ്യനാകെ തളർന്നുപോയി. എങ്ങനെ ഞാൻ ഇദ്ദേഹത്തോട് ഇത് പറയും? അദ്ദേഹത്തിൻ്റെ കാലുകൾ നഷ്ടപ്പെട്ടു, കൈകൾ നഷ്ടപ്പെട്ടു, കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞുപോയി. ഒന്നുമില്ലാത്ത ഇദ്ദേഹത്തോട് ആകെയുള്ള അത്താണിയായ തൻ്റെ മകനും നഷ്ടപ്പെട്ടെന്ന് ഞാൻ എങ്ങനെ പറയും എന്നിങ്ങനെ കരുതി ഖൈമക്കകത്ത് കയറിയിട്ട് അയ്യൂബ് അലൈഹിസ്സലാമിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു, അയ്യൂബ് അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകരായിട്ടും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ അതിജയിച്ച രംഗങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സ് പാകപ്പെടുത്തി എടുത്തു കൊണ്ടുവന്ന് അവസാനം ഈ മകനെ അള്ളാഹു താല കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള ആ ഒരു വിഷയം അങ്ങോട്ട് പറയുമ്പോൾ ഈ മനുഷ്യൻ ആദ്യമായി പറഞ്ഞത് എന്താണെന്നറിയോ? അൽഹംദുലില്ലാ. അബൂ ഖിലാബ തങ്ങൾ ആദ്യം പറഞ്ഞത് അൽഹംദുലില്ലാ. എന്തേ ആ അൽഹംദുലില്ല പറഞ്ഞിട്ട് പറയാണ്, എൻ്റെ മകൻ പ്രായപൂർത്തിയെത്തിയിട്ടില്ല അവന്, അതുകൊണ്ട് തന്നെ ഹറാമിലേക്ക് നടന്നു നീങ്ങിയ ഒരു കാല് എൻ്റെ മകനില്ലല്ലോ, ഹറാമ് ചെയ്ത കൈകളില്ലല്ലോ, ഹറാമ് കണ്ട കണ്ണുകളില്ലല്ലോ. ഇതൊന്നുമില്ലാതെ തന്നെ പരിശുദ്ധമായ അവയവങ്ങളോടുകൂടെ തന്നെ എൻ്റെ മകനെ പടച്ച റബ്ബ് അവനിലേക്കു തന്നെ തിരിച്ചു കൊണ്ടുപോയതിൽ എനിക്ക് സന്തോഷമാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് അബൂ ഖിലാബ തങ്ങൾ പറയുന്നത്. ആ മനുഷ്യൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ സമയത്തു തന്നെ അബൂ ഖിലാബ തങ്ങൾ വഫാത്താവുകയാണ്. അവിടുന്ന് വഫാത്താവുകയാണ്. ആ സംഭവം ദുർഘിച്ചതാണ്. കണ്ടോ നിങ്ങൾ അർറിളാ, രണ്ടാമത്തെ വിഭാഗക്കാരുടെ സ്വഭാവം എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ കണക്കാക്കിയത് എങ്കിൽ ആ വിഷയത്തിൽ റിളയുള്ളവരാണവർ, അതിൽ സന്തോഷമുള്ളവരാണവർ. റബ്ബിൻ്റെ തീരുമാനമല്ലേ, ആ തീരുമാനത്തിൽ എനിക്ക് പൊറുതി കേടില്ല, ആ തീരുമാനത്തിൽ എനിക്ക് പൊറുതി കേടില്ല. ഉർവത്ത് ബിനു സുബൈർ തങ്ങളെ നമുക്ക് ഓർമ്മയില്ലേ സഹോദരന്മാരെ? ഉർവത്ത് ബിനു സുബൈർ തങ്ങളും ഇതുപോലെ തന്നെയല്ലേ, ഷാമിലേക്കുള്ള യാത്രയിലല്ലേ 10 വയസ്സുള്ള മകൻ നഷ്ടപ്പെട്ടു പോകുന്നതും? 10 വയസ്സു പ്രായമുള്ള മകൻ നഷ്ടപ്പെട്ടു പോകുകയാണ്. ഉർവത്ത് ബിനു സുബൈർ തങ്ങളോട് ഒപ്പം കൂടിയ മകനാണ്. ആ യാത്രയിൽ മകനെ നഷ്ടപ്പെടുകയാണ്, മകൻ മരണപ്പെടുകയാണ്, വേവലാതിയില്ല. ആ യാത്രയിൽ തന്നെയാണ് ഉർവത്ത് ബിനു സുബൈർ തങ്ങളുടെ കാലിന് വേദന വരുന്നു, വേദന ശക്തിയായി ശക്തിയായി വന്നു. ഇനി ഗത്യന്തരമില്ല, അവസാനം കാല് മുറിക്കണ്ട ഗതിയെത്തിയില്ലേ? ആ കാല് മുറിച്ചു മാറ്റിയപ്പോഴും കാല് മുറിച്ചു മാറ്റിയപ്പോഴും ഉർവത്ത് ബിനു സുബൈർ തങ്ങൾക്കൊരു പരാതിയില്ല, ഒരു വേവലാതിയില്ല. പച്ചയായ കാല് മുറിക്കുമ്പോൾ അനുഭവപ്പെടുന്ന വേദനകളിൽ നിന്ന് ഉർവത്ത് ബിനു സുബൈറിനെ പിടിച്ചു വെക്കാൻ വേണ്ടി റളിയല്ലാഹു അൻഹു ആളുകൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറിയപ്പോൾ, ഇന്നത്തെ ഇതുപോലെ അനസ്തേഷ്യ കൊടുക്കുന്ന സംഗതിയില്ലാത്ത കാലമല്ലേ, ആ സമയത്തല്ല ഉർവത്ത് ബിനു സുബൈർ തങ്ങൾ പറഞ്ഞത് നിങ്ങൾ എന്തിനാ വന്നത്? ഞങ്ങൾ നിങ്ങളുടെ കൈകാലുകൾ പിടിച്ചു വെക്കേണ്ടി വരുമല്ലോ, കാല് മുറിക്കുകയല്ലേ.
അവിടുന്ന് പറഞ്ഞില്ല വേണ്ട, ഒരാളും എൻ്റെ മേനിയിൽ തൊടണ്ട, എൻ്റെ കയ്യോ കാലോ ഒരാളും പിടിക്കേണ്ടതില്ല, ഇതെൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ്, ആ തീരുമാനത്തിൽ എനിക്ക് പൊറുതുകേടില്ല എന്നു പറഞ്ഞ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഈ ഒരൊറ്റ ദിക്റിൽ കോൺസെൻട്രേഷൻ കൊടുത്ത് ആ ഒരു ദിക്ർ ആവർത്തിച്ചു പറഞ്ഞു. അതേ ഡോക്ടർമാരോട് നിങ്ങൾ കണ്ട പണി നിങ്ങളെടുത്തോ എന്നു പറഞ്ഞ് അവരോട് കാല് മുറിക്കാൻ വേണ്ടി പറയുകയും ആ സമയത്ത് പച്ചയായ കാലിന് നിര്യാണിയുടെ ഭാഗത്ത് വെട്ടിമുറിക്കുമ്പോ മഹാനായ ഉർവത്ത് ബിനു സുബൈർ തങ്ങൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ദിക്റിൽ അങ്ങോട്ട് ലയിച്ചു ചേർന്നു. വേദനയില്ലാത്തത് കൊണ്ടല്ല നെറ്റിത്തടം മുഴുവനും വീർത്തിങ്ങനെ ഒലിക്കുകയാണ്. അതാ കാല് മുറിച്ചെടുക്കുകയാണ്. മുറിച്ചെടുത്തതിൻ്റെ ശേഷമുള്ള ഭാഗം ഉർവത്ത് ബിനു സുബൈർ തങ്ങളുടെ ആ കാലിനെ തിളച്ചു നിൽക്കുന്ന സൈത്തണ്ണയിൽ മുക്കുകയാണ്. അന്നത്തെ ഒരു ചികിത്സയുടെ രൂപമാവാം. പക്ഷേ ഉർവത്ത് ബിനു സുബൈർ തങ്ങൾക്ക് പരാതിയില്ലെന്നു മാത്രമല്ല, മുറിച്ചെടുത്ത ആ കാലുകൾ കയ്യിൽ പിടിച്ചിട്ട് ഡോക്ടർമാരോട് ആ കൈ വാങ്ങിയിട്ട് അവിടൊന്നു പറഞ്ഞില്ലേ, അല്ലാഹുവേ നിനക്കറിയാമല്ലോ, അൻത തഅലമു, നിനക്കറിയാമല്ലോ ഈ ഉർവത്ത് ബിനു സുബൈർ ഈ കാലുപയോഗപ്പെടുത്തി ഒരു ഹറാമിലേക്ക് നടന്നു പോയിട്ടില്ല, ഒരു ഹറാമിലേക്ക്. നിങ്ങൾ ആലോചിക്കണേ മുഅ്മിനീങ്ങളെ, ഒരു ഹറാമിലേക്ക് ഈ കാൽ ഉപയോഗപ്പെടുത്തിയ ഉർവത്ത് ബിനു സുബൈർ നടന്നു പോയിട്ടില്ല. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിനക്കു തന്നെ അറിയുമല്ലോ. ആ മുറിച്ചെടുത്ത കാലിങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് ഉർവത്ത് ബിനു സുബൈർ തങ്ങൾ പറഞ്ഞെങ്കിൽ ഇതാണ് അശദ്ദുൽ ബലാഇ അൽ അംബിയാഉ ഫൽ അംസലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ബലാഉകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അംബിയാക്കളാണ്, പിന്നീട് അവരോടടുത്തവരാണ്, പിന്നീട് അവരോടടുത്തവരാണ്. ഇതൊക്കെ ചില്ലറ കാര്യങ്ങളല്ലല്ലോ, അവരുടെയൊക്കെ ബറക്കത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സാധുക്കളാകുന്ന നമ്മയൊക്കെ പൊരുത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു പൊറുത്തു തരട്ടെ, നമ്മുടെ അവയവങ്ങൾക്ക് അല്ലാഹു പരിശുദ്ധി തരട്ടെ. രണ്ട് ലോകത്തും വിജയിക്കുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. മൂന്നാമത്തെ വിഭാഗം ആരാണ്? അൽ മഹബ്ബ, മഹബ്ബത്തിൻ്റെ ആളുകളാണ്, മഹബ്ബത്തിൻ്റെ ആളുകളാണ് ഈ മൂന്ന് വിഭാഗം ആളുകളും. ഫത്തർ കുശിയക്കായത്തി ദറജത്തു സ്വബിരി, ശിഖായത്തിനെ ഒഴിവാക്കുന്ന ആളുകൾ എന്നു പറയുന്നത് സ്വാബിരീങ്ങൾ എന്നു പറയുന്ന ഗണത്തിൽപ്പെട്ടവരാണ്, ക്ഷമയുള്ളവർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതേ രണ്ടാമത്തെ വിഭാഗം റിളയുടെ ആളുകൾ, അവർ സുഖൂനുൽ ഖൽബി ബിമാ ഖസമല്ലാഹു ലഹു, അല്ലാഹു തആല അവർക്ക് നൽകിയിട്ടുള്ളതിൽ നല്ല ഹൃദയത്തിന് അടക്കമുള്ളവരാണ്, പൊറുതികേടു കാണിക്കാത്തവരാണ്. ഇവർ ഒന്നാമത്തെ വിഭാഗത്തെക്കാളേറെ വലിയവരാണ്. രണ്ടാമത്തെ വിഭാഗമോ മൂന്നാമത്തെ വിഭാഗം ഒന്നാമത്തെ വിഭാഗം അവർ സാഹിദീങ്ങളാണ്. വസ്താനിയത്തു ലിസ്സാദിഖീൻ, രണ്ടാമത്തെ വിഭാഗമോ അവർ സ്വാദിഖീങ്ങളാണ്. മൂന്നാമത്തെ വിഭാഗം വസ്താലിസത്തു ലിൽ മുർസലീൻ, അത് മുർസലീങ്ങളുടെ വിഭാഗമാണ്. അപ്പോൾ റബ്ബിൻ്റെ ഖളാഇന്റെ മുൻപിൽ മുർസലീങ്ങൾ മഹബ്ബത്തുള്ളവരാണ്. അതേ പ്രകാരം സ്വാദിഖീങ്ങളോ അവർ റിളയുള്ളവരാണ്. അതേ സമയത്തു തന്നെ സ്വാബിരികളെന്ന് പറയുന്ന ആളുകൾ, അവർ ശിക്കായത്ത് ബോധിപ്പിക്കാത്ത അന്യായം പറയാത്തവരാണ്.
ഈ സാബിരീങ്ങളിൽ പോലും പെടാനുള്ള യോഗ്യത പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടോ? അല്ലാഹു തആല നല്ല ക്ഷമയുള്ളവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. ഇബ്നു ഖുസൈം തങ്ങൾ പറയാണ്, ഞാൻ ഇബ്നു ശബ്രുമത്തിൻ്റെ അരികിൽ ആയ സമയം ഒരു മനുഷ്യൻ വന്നിട്ട് അവിടുത്തോട് പറയാണ്, ഞാനൊരു ഹദീസ് പറഞ്ഞു തരട്ടെ എന്ന ആമുഖങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയാണ്, നാലു കാര്യങ്ങൾ അർബഉൻ ലാ യുഅതീഹിന്നല്ലാഹു ഇല്ലാ മൻ അഹബ്ബ. നാലു കാര്യങ്ങളുണ്ട്, ആ നാലു കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും കൊടുക്കുന്നതല്ല. ആ നാലു കാര്യം അല്ലാഹു എല്ലാവർക്കും കൊടുക്കൂല, അതാർക്കു മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇല്ലാമൻ അഹബ്ബ, അല്ലാഹുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രമേ അത് കൊടുക്കുകയുള്ളൂ, അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അത് കൊടുക്കുകയുള്ളൂ. ആരോഗ്യം അല്ലാഹുക്ക് ഇഷ്ടമുള്ളവർക്കും കൊടുക്കും, ഇഷ്ടമല്ലാത്തവർക്കും കൊടുക്കും. സൗന്ദര്യം അല്ലാഹുവിന് ഇഷ്ടമുള്ളവർക്കും കൊടുക്കും, ഇഷ്ടമല്ലാത്തവർക്കും കൊടുക്കും. സമ്പത്ത് അല്ലാഹുക്ക് ഇഷ്ടമുള്ളവർക്കും കൊടുക്കും, ഇഷ്ടമല്ലാത്തവർക്കും കൊടുക്കും, ഇല്ലേ? എന്നാൽ ഈ നാലു കാര്യം അല്ലാഹുവിന് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ അല്ലാഹു കൊടുക്കുകയുള്ളൂ. ഏതാണ് ആ നാലു കാര്യം? ഒന്ന്, അവർ മൗനികളായിരിക്കും എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും എടുത്ത് സംസാരിക്കുന്ന ഒരു പ്രകൃതി അവരിൽ ഉണ്ടാകില്ല. അനിവാര്യമായ കാര്യങ്ങൾക്ക് മാത്രമേ അവർ സംസാരിക്കുള്ളൂ. ഇത് അവരുടെ ഒന്നാമത്തെ അടയാളമാണ്. വളരെ അനിവാര്യമുള്ള വിഷയങ്ങൾക്ക് മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ. രണ്ടാമത്തേത്, വത്തവക്കുലു അലല്ലാ, അവരുടെ കാര്യങ്ങളെല്ലാം അല്ലാഹുവിൽ അവർ തവക്കുൽ ചെയ്യുന്നവരായിരിക്കും. അവരുടെ കാര്യങ്ങളൊക്കെയും അവർ അല്ലാഹുവിൽ തവക്കുൽ ചെയ്തിട്ടുണ്ടാകും. ഇത് രണ്ടാമത്തെ അടയാളം. അല്ലെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം തവക്കുൽ എന്ന ഈ ഒരു സംഗതി ഇതൊരു ചെറിയ വിഷയമാണോ? ഏത് മല പോലെയുള്ള വിഷയങ്ങളുടെ മുൻപിലും അല്ലാഹുവേ എന്ത് വന്നാലും വേണ്ടില്ല, ഞാൻ നിന്നിൽ ഇതെൻ്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുകയാണ് എന്ന ഒരു വിഷയത്തിലേക്ക്, തീരുമാനത്തിലേക്ക്, അസ്മിലേക്ക് ഒരു മനുഷ്യൻ വരലോട് കൂടെ അവൻ കരിമ്പാറ പോലെ ആയില്ലേ? പിന്നെ അവനൊരു പ്രശ്നമല്ലല്ലോ. ഇത് മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ലേ ഈ ലോകത്തുള്ളൂ. എന്തു തന്നെ വന്നാലും എനിക്ക് പ്രശ്നമല്ല റബ്ബേ, നീ ഇല്ലേ എൻ്റെ കൂടെ, ഞാൻ നിന്നിൽ തവക്കുലാക്കി, നിന്നിൽ ഞാൻ തവക്കുൽ ചെയ്തു, ഇല്ല എന്തും വരട്ടെ, എന്തും ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല, എങ്ങനെ ആയിക്കോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ നിന്നിൽ ഏൽപ്പിച്ചു റബ്ബേ, ഞാൻ നിന്നിൽ ഏൽപ്പിച്ചു, തവക്കൽ തുഅലല്ലാ, എല്ലാം ഞാൻ നിന്നിൽ ഏൽപ്പിച്ചു. ഇത് കൽബ് കൊണ്ട് നടക്കുന്ന ഒരു തവക്കുലാണെങ്കിൽ, നാവ് കൊണ്ടല്ല, കൽബ് കൊണ്ട് നടക്കുന്ന ഒരു തവക്കുലാണെങ്കിൽ പിന്നെ ആ മനുഷ്യന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, അദ്ദേഹം ഒരു മല പോലെയായി മാറിയ ആ മനുഷ്യൻ, പിന്നെ അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഒന്നും ഒരു വിഷയമല്ല. ഇതൊരു ചെറിയ കാര്യം, ഇത് മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ളൂ അല്ലേ? മുസ്ലിം സമൂഹത്തിന് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു ഒരു സംഗതി ഉള്ളത്, ഒരു വിഷയമുള്ളത്. വേറെ ആർക്കുള്ളത്? തവക്കുൽ എന്ന് പറയുന്ന ഈ ഒരു സംഗതി വേറെ ആർക്കുള്ളത്? എന്നാൽ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ മുതവക്കിലീങ്ങളാകുന്ന ആളുകൾ, അവരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, കാര്യങ്ങളെല്ലാം അല്ലാഹുവിൽ ഏൽപ്പിക്കുക. ഇങ്ങനെയല്ലേ അല്ലാഹു പറഞ്ഞത്? കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാൽ നീ അല്ലാഹുവിലേക്ക് തവക്കുൽ ചെയ്തു. ഈ തവക്കുലിൻ്റെ സ്വഭാവം എങ്ങനെയാണ്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന അതൊരു ഹദീസിൽ കാണാം.
ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വരികയാണ്. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒട്ടകത്തെയും പിടിച്ചുകൊണ്ടാണ് വരുന്നത്. എന്നിട്ട് നബി തങ്ങളോട് ചോദിക്കാണ്, അഖിലുഹ യാ റസൂലല്ലാ, അഖിലുഹ വാ തവക്കലു ഔ ഉത്ലിഖുഹ വാ തവക്കലു. ഞാൻ ഈ ഒട്ടകത്തെ ഇവിടെ കെട്ടിയിട്ടിട്ട് അള്ളാഹുവിനോട് തവക്കുലാക്കുകയാണോ വേണ്ടത്, അല്ലാതെ അതിനെ കയറൂരി വിട്ടിട്ട് പറശോനെ ഞാൻ നിന്നിൽ തവക്കൂലാക്കി എന്നാണോ പറയേണ്ടത്, എന്നാണോ ചെയ്യേണ്ടത്? ഏയ്, ഖുർആൻ ക്ലാസ്സിൽ വന്നതാ, അല്ലെങ്കിൽ സലാത്തിന് വന്നതാ. അപ്പം അന്ന് വാങ്ങിയ ഒരു ചെരുപ്പുണ്ട്, പുതിയ ചെരുപ്പാണ്, നല്ലൊരു ചെരുപ്പാണ്. ധാരാളം ചെരുപ്പുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെ കയറി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആ ചെരുപ്പിൻ്റെ മറ്റുള്ള ചെരുപ്പുകളുടെ മുകളിൽ ഇവൻ്റെ ചെരുപ്പ് ഇട്ടിട്ട് തവക്കലത്തു അല്ല ഞാൻ പടച്ചോല തവക്കൂലാക്കിനി എന്ന് പറഞ്ഞ് കയറി വരണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, എന്തു ചെയ്യണം നീ, തവക്കൽ, അതിനെ മാനമര്യാദക്ക് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കെട്ടിട്, സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അതിനെ നീ കെട്ടി അതിനെ ബന്ധിപ്പിക്കുക, അതിനെ കെട്ടിയിട്. എന്നിട്ട് വതവക്കൽ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യ്. പടച്ചോനെ, എൻ്റെ ഒരു വണ്ടീൻ്റെ അവിടെ നിർത്തിയിട്ടാണ്, കുട്ടികൾ ആരെങ്കിലും മാന്തോ വരക്കുവോ, ഏയ് അല്ലേ, എവിടെങ്കിലും കൊണ്ടുപോയി അവിടെ നിർത്തിയിട്ട്, മറ്റുള്ള ആളുകൾക്ക് അങ്ങോട്ട് വരാനും വെച്ച ഇങ്ങോട്ട് വരാനും വെച്ച അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിർത്തിയിട്ടിട്ട് തവക്കലത്തു അല്ലാ എന്ന് പറഞ്ഞു പോരണ്ടാൻ. അതാണ് ഇതൊക്കെ. പിന്നെയോ, ആളുകൾക്ക് ഡിസ്റ്റർബ് ആവാത്ത സ്ഥലത്ത് നിൻ്റെ വണ്ടി സുരക്ഷിതമായി സൈഡാക്കി, എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തവക്കലത്തു അല്ലാ. പഠിച്ചവനെ നന്നെ ഏൽപ്പിക്കട്ടെ, ഏതെങ്കിലും ഹവാമാർ വന്ന് മാന്തരുത് റബ്ബെ, ഒരു പേരക്ക് പോകണം അയ്യായിര, ഏയ് കണ്ടോ, തവക്കലത്ത് അല്ലാ. അങ്ങനെയാണ് വേണ്ടത്. ഈ രൂപത്തിലാണ് വേണ്ടത്. ഒട്ടകത്തെ കെട്ടിയിട്ട് അതിനെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ബന്ധിപ്പിക്കൂ, എന്നിട്ട് അല്ലാഹുവിൽ തവക്കുൽ ചെയ്യൂ. അല്ലാതെ ഞാൻ എൻ്റെ റബ്ബിൽ തവക്കുലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിനെ ബന്ധിപ്പിക്കാതെ ഇടാൻ പാടില്ല. നീ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും നീ ചെയ്യണം. ഗ്രാൻഡ് മസ്ജിദിലേക്ക് കയറി വരുമ്പോൾ ധാരാളം മുഅ്മിനീങ്ങൾ പള്ളിയിലുണ്ട്. ആ സമയത്ത് നല്ല ചെരുപ്പ് വാങ്ങിയതാണ്, അത് അലസമായി എവിടെയെങ്കിലും ഇട്ടിട്ട് തവക്കൽത്തു അല്ലാ എന്നും പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പം ചെരുപ്പ് കാണില്ല. പടച്ചോല് തവക്കൂലാക്കിയിട്ട് പടച്ചോനും ഇത് നോക്കണില്ല എന്ന എൻ്റെ വിശ്വാസത്തിന് അവിടെ ഒരു ചെറിയ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്, ഈമാൻ കുറഞ്ഞു പോയ ആളുകളാണെങ്കിൽ. അതേ സമയത്ത് അത് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെച്ചിട്ട് തവക്കൽ തുവാലല്ലോ, റബ്ബേ ഞാനിതാ ഇവിടെ അത് വെച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഞാൻ നിന്നിൽ ഏൽപ്പിക്കുകയാണോ അല്ലോ എന്ന ഒരു മാനസികമായ അവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോൾ അല്ലാഹു തആല നമ്മുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല സാധുക്കളാകുന്ന നമ്മയൊക്കെ അവൻ്റെ ഇഷ്ടക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മുതവക്കിലീങ്ങളിൽ അല്ലാഹു നമുക്ക് ഇടം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.